നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിർത്തികളിലെ തീവ്രവാദം, ഭീകര ആക്രമണം, വിഘടനവാദം എന്നിവ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ഉത്തേജിപ്പിക്കുന്നില്ല എന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇസ്ലാമാബാദിൽ നടക്കുന്ന ഷാങ്ഹായ് കോൺപറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിലായിരുന്നു രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന മൂന്ന് തിന്മകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രധാന പരാമർശം. പാകിസ്ഥാനുള്ള പരോക്ഷ മുന്നറിയിപ്പ് കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരാമർശം. രാജ്യങ്ങളുടെ പരമാധികാരത്തോടുള്ള പ്രതിബദ്ധത ശക്തമായാൽ മാത്രമേ പരിശ്രമങ്ങൾ വിജയം കാണുകയുള്ളൂ. തീവ്രവാദം, ഭീകരാക്രമണം, വിഘടനവാദം എന്ന മൂന്ന് ദുഷ്ടശക്തികളെ തടയാത്ത പക്ഷം രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം, ഈ കണക്ടിവിറ്റി, ജനങ്ങളുമായുള്ള ആശയവിനിമയം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല എന്നും എസ് ജയശങ്കർ പറഞ്ഞു. വിശ്വാസം നഷ്ടപ്പെടുകയും സഹകരണം ഇല്ലാതാവുകയും നല്ല അയൽപക്കങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്നുവെന്ന് തോന്നിയാൽ ആത്മപരിശോധന നടത്താനും പരിഹരിക്കാനുമുള്ള അവസരമുണ്ട്. ചാർട്ടറിനോട് സത്യസന്ധമായ പ്രതിബദ്ധതയുണ്ടായാൽ മാത്രമേ അത് അവകാശപ്പെടുന്ന ഈ സഹകരണം പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 9 വർഷത്തിന് ശേഷമാണ് പാക് മണ്ണിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എത്തുന്നത്. സുഷമ സ്വരാജാണ് ഇതിനു മുൻപ് പാകിസ്ഥാൻ സന്ദർശിച്ച വിദേശകാര്യമന്ത്രി. ഇന്നലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് അത്താഴവിരുന്നിനിടെ കൈകൊടുത്ത എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം തന്നെ പാക് പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ചാണ് മടങ്ങിയത്. ഷെഹബാസ് ഷെരീഫിന്റെ ആതിഥേയത്വത്തിൽ നന്ദി അറിയിക്കുന്നതായാണ് ജയശങ്കർ എക്സിൽ കുറിച്ചത്. പാകിസ്ഥാനുമായി പ്രത്യേക ചർച്ചയ്ക്ക് ഇന്ത്യ തയ്യാറായില്ല. ഇരു രാജ്യങ്ങളുമായി ചർച്ച വേണമെന്ന് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവ് ബിൽവാല ഭൂട്ടോ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യം നിഷേധിച്ചുകൊണ്ടാണ് ജയശങ്കർ തിരികെ ഇന്ത്യയിലേക്ക് മടങ്ങിയത്.